നമസ്കാരം എല്ലാ എൻ ഡി ബി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ച ആണ് ഇന്നത്തെ നക്ഷത്രം ഉദയ നക്ഷത്രം വരുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം കുറച്ച് സമയമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അനിഴൻ നക്ഷത്രത്തിലേക്ക് മാറും എന്തായാലും ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് വിശാഖമാണ് വിശാഖ നക്ഷത്രം ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരയ്ക്ക അകത്ത് നക്ഷത്രം തീർന്ന് അനിഴം നക്ഷത്രത്തിലേക്ക് പോകും അപ്പോൾ നമുക്ക് നക്ഷത്രം ആറ് നാഴിക നേരം ഉദയനക്ഷത്രം ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ആ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് എടുക്കാം എന്നാണ് അപ്പോൾ ജാതക ഇന്നത്തെ നക്ഷത്രപ്രകാരം നമുക്ക് നമുക്ക് നക്ഷത്രം എടുക്കാം അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രമാണ് വിശാഖം കഴിഞ്ഞ് വരുന്ന അനിഴവും ശുഭനക്ഷത്രം തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു ഒമ്പതോ ഒമ്പതയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രങ്ങൾ അനുകൂലപ്രദമാണ് വിശാഖു അനിഴവും അപ്പോൾ വ്യാഴാഴ്ച നക്ഷത്രങ്ങൾ പ്രകാരം അനുകൂലപ്രദമായ നക്ഷത്രമാണ് വളരെ പുരോഗതിയെ കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് കാര്യങ്ങൾക്കും അതായത് ശുഭപ്രദമായ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഇറങ്ങാം അപ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ രാശി നോക്കുമ്പോൾ വൃശ്ചികൻ രാശിയാണ് വരണത് അപ്പോൾ വൃശ്ചിക രാശി വരെയാണ് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ അഷ്ടമരാശിക്കൂറ് ഒഴിവാക്കണം അഷ്ടമരാശിയിൽ വരണ നക്ഷത്രങ്ങൾക്കാർ ഒഴിവാക്കിയെടുക്കണം അപ്പോൾ അഷ്ടമരാശിയിലാണ് വരുമ്പോൾ ശരിക്ക് മേടരാശിക്കാർക്ക് അഷ്ടമരാശിയാണ് വരണത് വൃശ്ചികം മേടരാശിയിലുള്ള നക്ഷത്രങ്ങൾ ഭരണി അശ്വതി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് താഴികയിൽ വരണ അശ്വതി ശരിക്ക് മേടരാശിക്കാർക്ക് ശരിക്ക് വൃശ്ചികരാശി അത്ര കണ്ട് അനുകൂലപ്രദമല്ല അപ്പോൾ ഇപ്പോൾ ചില നക്ഷത്രം എന്ന് പറയുന്ന ഈ അഷ്ടമരാശി നക്ഷത്രങ്ങൾ നമ്മൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് എല്ലാത്തിനും എല്ലാവർക്കും കൊള്ളാം എന്ന് പറയണ കേട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടാതെ വരും ഇന്നത്തെ ദിവസത്തെയാണ് ഞാൻ പറയണത് ശുഭദിവസം ശുഭനക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇന്നത്തെ നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷം അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് അറിയുക കന്ന് വ്യാഴാഴ്ച നക്ഷത്രം അനുകൂലപ്രദമാണ് ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വർഷം അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും പക്ഷേ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവാനും നമുക്ക് വ്യാഴം അനുകൂലപ്രദമായി നിൽക്കാനും ആയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം തുളസിമാല അർച്ചന അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാന് ചാർത്തുക അതുപോലെ മുഖലേപനം ചെയ്യുക ശരിക്ക് ചന്ദന അഭിഷേകം ചെയ്യുക വെണ്ണനിവേദ്യം നടത്തുക ഇതൊക്കെ ഭഗവാന് തൃപ്തികരമായ വഴിപാടായതുകൊണ്ട് ഭഗവാൻ തൃപ്തിപ്പെടുകയും ഒരു വർഷവും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നിലനിൽക്കുകയും ചെയ്യും അതുപോലെ ഇന്ന് ദിവസം കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് ചില സമയങ്ങൾ ഒഴിവാക്കി വയ്ക്കുക പ്രത്യേകിച്ച് യാത്രയ്ക്ക് മാത്രം രാഹുകാലം ഒഴിവാക്കി വയ്ക്കുക ഇന്ന് രാഹുകാല സമയം ഒന്നര മണി മുതൽ മൂന്ന് മണിവരെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് രാവുകാലം ആരംഭിക്കുന്നതേ ഉള്ളൂ മൂന്ന് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല എന്നല്ല യാത്രയ്ക്ക് മാത്രമേ ബാധകളുള്ളൂ പക്ഷേ ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത രണ്ട് സമയമുണ്ട് ഗുളികകാലവും യമഖണ്ഡകാലവും ഇപ്പോൾ ഗുളികകാലം യമഖണ്ഡകാലവും വരുന്നത് ഗുളികകാല സമയം രാവിലെ ആണ് വരണത് ഗുളികകാല സമയം വരുന്നത് ഒമ്പത് മണി പതിനാല് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും അതുപോലെ യമഖണ്ഡകാല സമയം വരുന്നത് ആറ് മണി ആറ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയും അപ്പോൾ ഈ സമയം ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ എടുക്കാതിരിക്കുക ഇന്ന് നമുക്ക് അഭിജിത് മുഹൂർത്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കുകയാണ് ഇപ്പോൾ പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്ത സമയമുണ്ട് അഭിജിത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം കാരണം ആ സമയം അത്രയും പോസിറ്റീവാണ് അപ്പോൾ ഈ ദിവസം കൂടുതൽ ഭാഗ്യത്തെ നമുക്ക് ലഭിക്കാനും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ നമ്മൾ ആകർഷിക്കപ്പെടാൻ വേണ്ടി മഞ്ഞ വസ്ത്രം ധരിക്കുക അതുപോലെ മഞ്ഞ മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ നെറ്റിയിൽ ചന്ദനം തൊടുക ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലൊരു കർച്ചീപ്പായിട്ട് മഞ്ഞ വസ്ത്രം കയ്യിൽ കൊണ്ടു ഇതൊക്കെ നിങ്ങളെ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സഹായിക്കും ഒരു തേനുള്ള പൂവിലേക്ക് ചിത്രശലഭം വന്ന് പതിക്കുന്നത് പോലെ അല്ലെങ്കിൽ വണ്ട് എത്തുന്നത് പോലെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗരണം ചെയ്യാൻ സഹായിക്കും എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം